കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ശബരിമലയിൽ ഒരു മണ്ഡല മകരവിളക്ക് കാലം കൂടി ആസന്നമായിരിക്കുന്നു. 4 ദിവസം കൂടിയേ നട തുറക്കാൻ ശേഷിക്കുന്നുള്ളൂ. ഈ ഒരു അവസ്ഥയിലും മുൻ വർഷങ്ങളെ പോലെ തന്നെ അവിടെ ഒരുക്കങ്ങളൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്നാണ് മനോരമ മുഖപ്രസംഗത്തിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു മഹാപ്രളയം കൂടി അനുഭവിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഒരുക്കങ്ങൾ ഇക്കുറി വേണ്ടത് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു മനോരമ മുഖപ്രസംഗത്തിൽ. തീർത്ഥാടകരെ കാത്ത് ശരണ വഴികൾ. ശബരിമലയിലെ ഒരുക്കങ്ങൾക്ക് ഗതിവേഗം കൂട്ടണം. തീർത്ഥാടക പ്രവാഹത്തെ കാത്തിരിക്കുന്ന ശരണപാതയ്ക്ക് മുന്നിൽ നിന്ന് ആ പതിവ് ചോദ്യം ഇത്തവണയും ചോദിക്കേണ്ടി വരുന്നു. ഒരുക്കങ്ങൾ എവിടെ വരെ ആയി? സന്നിധാനവും പമ്പയും നിലയ്ക്കലും ഇടത്താവളങ്ങളും ശരണവഴികളും കാര്യമായി ഒരുങ്ങിയിട്ടില്ല എന്നതാണ് ഉത്തരം. മഹാപ്രളയത്തിൽ പമ്പ ത്രിവേണിയിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇല്ലാതാവുകയും നിലയ്ക്കൽ വരെ മാത്രമായി വാഹനങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരുക്കങ്ങളിൽ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമായിട്ടും ഇതാണ് അവസ്ഥ എന്നിങ്ങനെ വിശദമായി തന്നെ ഈ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം പ്രതിപാദിച്ചിരിക്കുകയാണ് മുഖപ്രസംഗത്തിൽ. ഇതിനൊരു പരിഹാരം വേണം, കാരണം 4 ദിവസമേ ഇനി ശേഷിക്കുന്നുള്ളൂ നട തുറക്കാൻ. മാതൃഭൂമി പ്രളയം തകർത്ത വീടുകൾ വീണ്ടും ഉയരുമ്പോൾ നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി വേണം ആ ഒരു വിഷയത്തെ സമീപിക്കാൻ. മാത്രമല്ല ജനങ്ങളുടെ സൗകര്യം മാത്രമല്ല പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങൾ കൂടി വളരെ ഗൗരവമായി കണ്ടുവേണം പുനർനിർമ്മിതി നടത്താൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാതൃഭൂമി മുഖപ്രസംഗത്തിൽ. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുന്നു എന്നത് ശുഭവാർത്തയാണ്. പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ പ്രത്യേകതകളും പരിഗണിച്ചുകൊണ്ടുവേണം പുനർനിർമ്മാണം നടത്തേണ്ടത്. വീട് നഷ്ടമായവരുടെ സ്വപ്നങ്ങളോടും ആവശ്യങ്ങളോടും പരമാവധി നീതി പുലർത്താനും സാധിക്കണം. 4 ലക്ഷം രൂപയാണ് വീടുണ്ടാക്കുന്നതിന് സർക്കാർ നൽകുക. 400 ചതുരശ്ര അടിയുള്ള വീടുകളാണ് ഇപ്രകാരം പണിയുക. അതിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളാണെങ്കിൽ സ്വയം പണിയേണ്ടി വരും. അവർക്കും 4 ലക്ഷം രൂപയുടെ സഹായവും വിദഗ്ധരുടെ സേവനങ്ങളും ലഭ്യമായിരിക്കും. 4 ലക്ഷം രൂപയ്ക്ക് വീട് പൂർത്തിയാക്കുക എന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത കാര്യമാണെന്ന വിമർശനം ഇതിനകം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം ഈ ഒരു പുനർനിർമ്മിതി നടപ്പാക്കാനെന്ന് ഓർമ്മിപ്പിക്കുന്നു മാതൃഭൂമി മുഖപ്രസംഗത്തിൽ. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകളിലേക്ക് പോകാം. നിക്ഷേപ രംഗത്ത് ആശയങ്ങൾ, നവീന ആശയങ്ങളില്ല, ആശയക്കുഴപ്പം മാത്രം എന്നാണ് പത്രപ്രവർത്തകനും സാമ്പത്തിക ഉപദേഷ്ടവുമായ ശ്രീവത്സൻ മേനോൻ വാണിജ്യം പേജിൽ കേരള മുതിൽ ഇന്ന് വിശദമായി തന്നെ അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നിക്ഷേപകർക്ക് വളരെ സഹായകരമായിട്ടുള്ളൊരു മാർഗദർശിയായിട്ടുള്ള കുറിപ്പ്. ധനനയം 6 പന്തുകൾ കൊണ്ടുള്ള ഒരു ജാലവിദ്യയാണ് എന്നാണ് റിസർവ് ബാങ്ക് മുൻ ഗവർണർ ഡോക്ടർ രഘുറാം രാജൻ ഒരിക്കൽ അഭിപ്രായപ്പെട്ടത്. ശരിയാണ്, പഴയതുപോലെ പലിശ നിരക്ക് കുറച്ചും കൂട്ടിയും സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ ആവില്ല. പുതിയ ദർശനങ്ങൾ വേണം. ഈ സങ്കീർണതകളാലാണ് ലോകത്തെ പ്രധാന ബാങ്കുകൾ കരുതലോടെ മാത്രം പലിശ നിരക്ക് നിർണ്ണയിക്കുന്നത്. ഇതുപക്ഷേ സാധാരണ നിക്ഷേപകരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടും ഉണ്ട്. ക്രൂഡ് ഓയിൽ വില ഇതിനകം 20% കുറഞ്ഞെങ്കിലും ഗുണഫലം കണ്ടു തുടങ്ങിയിട്ടില്ല. എന്നാൽ ഇത് നാണയപ്പെരുപ്പം കുറയ്ക്കുമെന്നും കേന്ദ്ര ബാങ്കുകൾ പലിശയുടെ കാര്യത്തിൽ തീരുമാനം വൈകിപ്പിക്കും എന്നുമാണ് പ്രതീക്ഷകൾ. എന്നാൽ ആശങ്കകൾ ഒട്ടേറെ ഉണ്ട്. വ്യാപാര യുദ്ധം, ഒപ്പയ്ക്കിൻ്റെ ഭീഷണികൾ, വർദ്ധിക്കുന്ന മാന്ദ്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞയാഴ്ചയും വ്യത്യസ്തമായിരുന്നില്ല. നിഫ്റ്റി 0.12% ഇടിഞ്ഞ് 10,585 നിന്നു എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് അതിൽ ഉള്ളത്. ഇനി ബിസിനസ് മനോരമ പേജിൽ ജാമ്യമില്ലാത്ത വായ്പ കിട്ടുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരിക്കുന്നത്. KP സഫീനയാണ് കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ഷമിക്കണം, ഈടുവയ്ക്കാൻ കയ്യിൽ സ്വർണമോ സ്വത്തുക്കളോ ഇല്ല. വസ്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അത് ബാങ്കിൽ വയ്ക്കാൻ ചെല്ലുമ്പോഴുള്ള കടലാസ ജോലികൾക്ക് സമയം ഇല്ല. ഇത്തരം അവസരങ്ങളിലാണ് ശമ്പളക്കാർക്കും സ്ഥിര വരുമാനക്കാർക്കും അടിയന്തര വായ്പ ആവശ്യമായി വരുന്നത്. മറ്റ് വായ്പകളെ അപേക്ഷിച്ച് ഉയർന്ന പലിശ നിരക്കാണെങ്കിലും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില തിരിച്ചടികളിൽ വ്യക്തിഗത വായ്പകളെ ആശ്രയിച്ചേ മതിയാകൂ. വ്യക്തിഗത വായ്പ, അതായത് പേഴ്സണൽ ലോൺ മാത്രമല്ല, ഓൺലൈനിലെ P2P എന്നറിയപ്പെടുന്ന പിയർ ടു പിയർ, വ്യക്തികൾ തമ്മിലുള്ള പണം കൊടുക്കൽ വാങ്ങൽ വായ്പയും ഈടില്ലാതെ എളുപ്പത്തിൽ ലഭിക്കുന്ന വായ്പ എന്ന നിലയിൽ നമുക്ക് സമീപിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഇവ തമ്മിലുള്ള താരതമ്യമാണ് വളരെ വിശദമായി തന്നെ ബിസിനസ് മനോരമ പേജിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി മാതൃഭൂമിയിലെ ധനകാര്യം പേജിൽ
വിദ്യാഭ്യാസ വായ്പകളും സ്കോളർഷിപ്പുകളും ഇനി ഒരു ക്ലിക്ക് അകലെ സങ്കീർണതകൾ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരൊറ്റ അപേക്ഷയിൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയമാണിത്. ഈ വായ്പയ്ക്കുള്ള സാധ്യതകൾ എന്തെല്ലാമാണ് എല്ലാം തന്നെ നമുക്ക് ഈ ആധുനിക ഈ സങ്കേതങ്ങളുടെ സഹായത്തോടു കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട് എന്നാണ് ധനകാര്യം പേജിൽ മാതൃഭൂമി മനോജ് തോമസ് വിവരിച്ചിരിക്കുന്നത്. വിവിധ ബാങ്കുകളുടെ വിദ്യാഭ്യാസ വായ്പ താരതമ്യം ചെയ്ത് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാം. വായ്പയ്ക്കായി ഓരോ ബാങ്ക് തോറും ഇനി അലയേണ്ടതില്ല. ഒരൊറ്റ ഫോമിലൂടെ ഓൺലൈനായി വിദ്യാഭ്യാസ ലോൺ അപേക്ഷിക്കാം. ഒപ്പം പ്രമുഖ സ്കോളർഷിപ്പുകളെക്കുറിച്ച് അറിയാനും അപേക്ഷിക്കാനും കഴിയും. വിദ്യാലക്ഷ്മി എന്ന പേരിൽ കേന്ദ്രം അവതരിപ്പിച്ചിരിക്കുന്ന ഏകജാലക സംവിധാനമാണ് ഇതിന് അവസരം ഒരുക്കുന്നത്. വിദ്യാഭ്യാസ വായ്പ എടുക്കാനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ വിശദമായി ഈ കുറിപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വിശേഷങ്ങൾ കൂടി ഓടിച്ചൊന്ന് നോക്കാം. ഇന്നലെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം തട്ടകത്തിൽ വീണ്ടും അടിതെറ്റി വീണ ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഗോൾ അലയിൽ ബ്ലാസ്റ്റേഴ്സ് മുങ്ങി എന്ന വ്യത്യസ്തമായ തലക്കെട്ടോടുകൂടിയാണ് കളിക്കളം പേജിൽ കേരള മുദിയാൻ്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗോവ FC ബ്ലാസ്റ്റേഴ്സ് തോറ്റത് 3-1. കെ സന്ദീപാണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സ്വന്തം തട്ടകത്തിലെ 4 മത്സരവും ജയിക്കാനാവാതെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശയുടെ ഒരു ദിനം കൂടിയാണ് നൽകിയത്. ഗോവ FC ചടുലമായ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ ദിക്കറിയാതെ ഉഴറിയ കൊമ്പന്മാർക്ക് 2 പകുതിയിൽ മാത്രമാണ് അല്പമെങ്കിലും കളിയിലേക്ക് തിരിച്ചെത്താൻ ആയത്. കഴിഞ്ഞ സീസണിലെ 2 കളിയിലും ഗോവയോട് പരാജയപ്പെട്ടിരുന്നു എന്നിങ്ങനെ ഒട്ടും സന്തോഷകരമല്ലാത്ത ആ ഒരു വിശേഷത്തോടുകൂടി കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു.